بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സ്ത്രീകൾ വീട് ഭരിക്കലും പുരുഷന്മാർ വീട് വിട്ടുപോയി സമ്പാദ്യമുണ്ടാക്കലൊക്കെ അള്ളാഹു മനുഷ്യ നന്മക്ക് വേണ്ടി നിശ്ചയിച്ച പ്രകൃതി നിയമമാണ് എന്നാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ആ നിയമം എന്ന് ആര് കാറ്റിൽ പറത്തിയോ അതോടുകൂടെ മനുഷ്യൻ്റെ നാശം തുടങ്ങി. അതിൻ്റെ നേർ സാക്ഷ്യമാണ് നമ്മൾ ഈയിടെ നമ്മുടെ ഉടുപ്പി ജില്ലയിൽ തന്നെ വളരെ ദാരുണമായ നിലക്ക് ഒരു വീട്ടിലെ നാല് മനുഷ്യർ ഒരക്രമിയുടെ കുത്തേറ്റ് മരിക്കേണ്ട കാഴ്ച നമ്മൾ കാണേണ്ടി വന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്തെല്ലാം നിയമം വെച്ചിട്ടുണ്ടോ അത് മുഴുവനും മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടി മാത്രമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നത് കണ്ടപ്പോൾ ഇഖ്തിലാത്തുൻ മുഹറമ, അന്യ സ്ത്രീ പുരുഷന്മാർ പരപുരുഷന്മാർ തമ്മിൽ മിക്സായി കൂടിക്കലരുന്നത് നിൽക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഒരൽപ്പം മാറി നിൽക്കണം, ഒരിക്കലും അന്യ പുരുഷന്മാരുമായിട്ട് നിങ്ങൾ ഇടകലരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൽപ്പന സ്ത്രീകൾ അനുസരിച്ചു. എത്രത്തോളം നിങ്ങളെന്ന് ഖുതുബയിൽ കേട്ടു, നബി തങ്ങളുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അക്കാലത്തെ സ്ത്രീകൾ വഴിയിൽ നടക്കുമ്പോൾ വഴി അരികിലുള്ള മതിലിലേക്ക് ചേർന്ന് അവരുടെ വസ്ത്രങ്ങൾ ആ മതിലിലേക്ക് കുടുങ്ങാറുണ്ടായിരുന്നു, ഒട്ടിപ്പിടിക്കാറുണ്ടായിരുന്നു. അതിനുമാത്രം സഹാബി വനിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അനുസരിച്ചിരുന്നു. എവിടെ ഇഖ്തിലാത്തുൻ മുഹറമിയുണ്ടോ അവിടെ മുഴുവനും ഫസാദുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം അവരുടെ അത്തുറുക്കുൽ ഹുക്മിയ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ഉദ്ധരണിയാണ് നിങ്ങൾ ഇന്ന് ഖുതുബയിൽ കേട്ടത്. വലാ റൈബ, സംശയമേ വേണ്ട. അന്ന തംകീന മിൻ ഇഖ്തിലാത്തിൻ നിസാഇ ബിർജാൽ, പുരുഷന്മാരും സ്ത്രീകളും ഇടകലരാനുള്ള സൗകര്യം ആര് ഒരുക്കിക്കൊടുത്തോ അത് അസ്ലു കുല്ലി ബലിയത്തിൻ വശർ, എല്ലാ ഫിത്നയുടെയും എല്ലാ ഫസാദിൻ്റെയും എല്ലാ നാശത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആണും പെണ്ണും ഇടകലരാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തു എന്നതാ. അത് ഇപ്പന്നല്ല, ഏത് കാലത്ത് ആണും പെണ്ണും കൂടിക്കലർന്നോ അവിടെയെല്ലാം ഫിത്നയും ഫസാദും ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇമാം നവവി റഹിമഹുല്ലയുടെ ഷെയ്ഖായിരുന്നു അബൂഷാമ അൽ മഖ്ദസി, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹിജറ 665 ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ മഹാനവർകൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ബിദഅത്തുകാരെ ഗണ്ണിക്കാൻ വേണ്ടി ഒരു ഗ്രന്ഥം രചിച്ചു, അൽ ബാഇസ് വല ഇൻകാരിൽ ബിദഇ വൽ ഹവാദിസ്. അതിൽ മഹാനവർകൾ പറഞ്ഞു, പഴയകാലത്ത് സ്ത്രീകളും പുരുഷന്മാരും റമളാൻ അവസാനിക്കാൻ നേരത്ത് തറാവീഹിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഒരു സ്ഥലത്ത് സമ്മേളിക്കുകയും സ്റ്റേജ് കെട്ടുകയും ആണും പെണ്ണും ഇടകലരുകയും ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ടായിരുന്നു, അത് കടുത്ത തെറ്റാണ്. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, അങ്ങനെ അത്തരം പരിപാടികളിൽ പങ്കെടുത്ത് ദുരനുഭവങ്ങൾ നേരിട്ട സ്ത്രീകൾ എന്നോട് വന്നിട്ട് തന്നെ അനുഭവം പങ്കിട്ടിട്ടുണ്ട്. വഹക്കത്തിലന ഇമ്രഅ, എന്നോട് വന്നിട്ട് ഒരു പെണ്ണ് നേരിട്ട് പറഞ്ഞു, അന്ന റജുലൻ വഖഅഹ, അങ്ങനെ ആണും പെണ്ണെല്ലാം കൂടി മിക്സാകുമ്പോൾ ഒരു പുരുഷൻ വന്നിട്ട് ആ പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എന്താ മറ? ഒരു മറയുണ്ടായിരുന്നില്ല, വസ്ത്രം മാത്രമായിരുന്നു ഞാനും ആ ചെറുപ്പക്കാരൻ തമ്മിലുണ്ടായിരുന്ന മറ. അപ്പൊ ഞാനും ആ ചെറുപ്പക്കാരനും കൂടി അവിഹിതത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥ, ആ ഒരുമിച്ചുകൂടലിൽ വന്നിട്ടുണ്ട്, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഒരു പെണ്ണ് ആ കാലത്ത് മഹാനവറുകളോട് വന്നിട്ട് പറഞ്ഞത് അദ്ദേഹം കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ആണും പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കഴിഞ്ഞാൽ അവിടെ ഫിത്നയുണ്ടാകും, അവിടെ ഫസാദ് ഉണ്ടാകും, അതിൽ തർക്കമേയില്ല. അതിലേറ്റവും വലിയ മാതൃക നമുക്ക് മഹാന്മാരായ അമ്പിയാക്കളും അവരുടെ മക്കളും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിലേക്ക് വന്ന സമയം വെള്ളത്തടാകത്തിന്റെ അടുത്ത് ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്ന അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി,
പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പക്ഷേ ആ തിക്കിലും തിരക്കിലൊന്നും പെടാതെ ആട്ടിൻ പറ്റങ്ങളുമായി സൈഡിലേക്ക് മാറി നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? മഹാനായ ഷുഐബ്, നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രിയപ്പെട്ട രണ്ട് മക്കൾ. അവർക്കറിയും ആണും പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ഫസാദുണ്ടാകും, ഫിത്നയുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ചതിന് ശേഷം മാത്രമേ ആ പെൺകുട്ടികൾ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ കാരണം ബോധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് വീട് വിട്ട് ഇത്തരം ജോലികൾക്ക് വേണ്ടി പുറത്തിറങ്ങി എന്നതിൻ്റെ കാരണം ആ പെൺകുട്ടികൾ ബോധിപ്പിക്കുന്നുണ്ട്. അബൂനാ ഷൈഖുൻ കബീർ, പ്രവാചകരുടെ പുത്രിമാരായ നിങ്ങൾ, ഞങ്ങൾ വീട് വിട്ടിറങ്ങാൻ കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് വയസ്സ് തികഞ്ഞ് വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലക്കായിപ്പോയിട്ടുണ്ട്. ദൈലാവ് ഇമാം പറഞ്ഞു, അത് പ്രത്യേകം ഖുർആൻ എടുത്തു പറയാനുള്ള കാരണം അത് തെളിവാക്കി പിടിച്ച് ഏതെങ്കിലും പെണ്ണുങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങാം എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പറ്റിപ്പോയി. പ്രവാചകരുടെ പുത്രിമാർ വീട് വിട്ട് പുറത്തിറങ്ങിയത് അല്ലെങ്കിൽ മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് പെൺകുട്ടികളെ ആട്ടിൻപറ്റങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് യുർസിലു ഇൽദിറാറ, നിർബന്ധിത ഘട്ടത്തിലാണ്, സ്വന്തം പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്നാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോഴോ ആ ചാൻസ് മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ പ്രിയപ്പെട്ട മക്കളും മുതലെടുത്തു. തുടർന്ന് അല്ലാഹു പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വീട്ടിലേക്ക് വിളിച്ചിരുത്തിയ സമയം ആ പെൺകുട്ടികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, യാ അബതിസ്തജിർ, വാപ്പച്ചിയെ, ആ സുലൈമാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമുക്ക് കൂലിക്കാരനായി വെച്ചൂടേ. എന്തിനാ അങ്ങനെ ഒരു പ്രവാചകനെ കൂലിക്കാരനായി വെക്കാൻ വേണ്ടി രണ്ട് പെൺകുട്ടികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പറയുന്നത്? മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ലിയക്ഫിയനാ തഅബൽ അമലി ഫീ ഖാരിജിൽ ബൈത്ത്, വീട് വിട്ട് പുറത്തിറങ്ങിപ്പോയിട്ട് ആടിനെ മേയിക്കാനും ആട്ടുകൾക്ക് വെള്ളം കൊടുക്കാനും ഞങ്ങൾക്ക് മടിയുണ്ട്, അപ്പം അതിനൊരു പരിഹാരമാകുമല്ലോ ഒരു കൂലിക്കാരനെ വെച്ചാൽ എന്ന ചിന്താഗതി കൊണ്ടായിരുന്നു ആ രണ്ട് പെൺകുട്ടികളും വാപ്പച്ചിയോട് ഒരു കൂലിക്കാരനെ വെച്ചുകൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾക്ക് അജീറാക്കിക്കൂടെ എന്ന് ചോദിച്ചതിൻ്റെ പൊരുള്. അതാണ് നമ്മുടെ മാതൃക. വളരെ മുൽത്തറാവുന്ന സമയത്ത് മാത്രം, അത്യാസന്ന ഘട്ടത്തിൽ മാത്രം സ്ത്രീകൾ വീട് വിട്ട് പുറത്തിറങ്ങുക. ഇന്ന് എല്ലാ മേഖലയിലും പെൺകുട്ടികളാണ്. ഒരു ഓഫീസിൽ കയറി ചെന്നാൽ ആണുങ്ങളെക്കാളും കൂടുതൽ പെൺകുട്ടികൾ. അവിടെ ഇഖ്തിലാത്തുൻ മുഹറമ, പരസ്പരം ശരീരം ടച്ച് ചെയ്യുന്ന സമയത്ത്, പരസ്പരം മറയോടുകൂടെ ശരീരം ടച്ച് ചെയ്യുന്ന സമയത്ത് വരെ ഹറാം വരുമെന്ന് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുള്ള തൂഫയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര ഹറാമായിരിക്കും ഒരു ദിവസം നമ്മുടെ പെൺമക്കൾക്ക് പറ്റിപ്പോവുക? സ്വന്തം മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത, മക്കളെ ഹറാമിൽ നിന്ന് വിട്ടുനിർത്താത്ത വാപ്പന്മാർ മഹാകഷ്ടം തന്നെ. ഊ അൻഫുസക്കും വാഹിലീക്കും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങൾ നരകത്തിൽ പോകാതെ ശ്രദ്ധിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ മുഫസ്സിരീങ്ങൾ ധാരാളം ആയത്തിന് വിശദീകരിച്ചു. എന്നാൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഷുഅബിൽ ഈമാനിൽ പറഞ്ഞു, നീ നിന്റെ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് പുറമെ നിന്റെ കുടുംബാംഗങ്ങളെയും ഭാര്യ സന്താനങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിന്റെ അർത്ഥം അതാ, അന്യ പുരുഷന്മാരുമായി നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഇടകലരുന്നതിൽ നിന്ന് നീ അവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് നീ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ പൊരുൾ. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഭാര്യ മക്കളെ നരകത്തിൽ നിന്ന് കാക്കണം എന്ന് പറഞ്ഞാൽ അന്യ പുരുഷന്മാരുമായിട്ട് അവർക്ക് ഇടകലരാനോ അവർക്ക് സംസാരിക്കാനോ അവർക്ക് ഒറ്റപ്പെടാനോ ഉള്ള അവസരം നീ ഒരുക്കി കൊടുക്കരുതേ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഷുഅബിൽ ഈമാനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രദ്ധ നമുക്ക് വേണം. ഇപ്പം നമ്മൾ അവസാനം കേട്ട റിപ്പോർട്ട് എന്താ? ആ പെൺകുട്ടിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹപ്രവർത്തകൻ ആ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവാൻ ശ്രമിച്ചു, അവളത് എതിർത്തു, നമ്പർ ബ്ലോക്ക് ചെയ്തു. അതിലുള്ള പ്രകോപനമാണ് ഒരു കുടുംബത്തിൽപ്പെട്ട നാലാളുകളെയും അത് നിഷ്ഠൂരമായിട്ട് ആ മനുഷ്യൻ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം. ഇതെല്ലാം എവിടുന്ന് സംഭവിച്ചു? ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ ആ ഹിജാബും ആ ഒതുക്കവും ആ നിയന്ത്രണവും എടുത്തു കളഞ്ഞപ്പോണ്ടായ ദുരന്തമാണ്. ഇങ്ങനെ എത്രയെല്ലാം കേസ് കേൾക്കുന്നുണ്ട്. കോഴിക്കോട് ഒരു പെൺകുട്ടിയെ വീട്ടിലിട്ടിട്ട് പൂട്ടിയിട്ട് കണ്ണടക്കം അടിച്ച് പൊട്ടിച്ചു. ആരാ പൊട്ടിച്ചത്? ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. എന്തിന്? കണക്കിലെന്തോ കൃത്രിമം വരുത്തി എന്ന് പറഞ്ഞിട്ട്.
ഈ അടുത്തിടെ കേട്ടതാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട്, എത്ര അവിഹിതങ്ങൾ നടക്കുന്നുണ്ട്, ആര് നിയന്ത്രിക്കുന്നുണ്ട്? അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരവാദികൾ രക്ഷിതാക്കളായ നമ്മളാണ്. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നാളുകൾ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, സ്വർഗം അവർക്ക് നിഷിദ്ധമാണ്, ഒരു കാലത്തും അവർ സ്വർഗത്ത് പോകൂല. മൂന്നാളുകളുടെ കൂട്ടത്തിൽ ഒന്ന് അദ്ദയ്യൂസുല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖുബസ്, സ്വന്തം ഭാര്യയും മക്കളും വൃത്തികേട് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അതിന് സപ്പോർട്ട് നിൽക്കുന്ന, കാമാന്നൊരക്ഷരം മിണ്ടാതെ നടക്കുന്ന രക്ഷിതാവുണ്ടല്ലോ, വീട്ടുടമസ്ഥനുണ്ടല്ലോ, നാഥനുണ്ടല്ലോ, അവനാണ് സ്വർഗത്തിൻ്റെ മണം പോലും വീശാത്ത, സ്വർഗം നിഷിദ്ധമായ മനുഷ്യനെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അപ്പം നമ്മളതിൽ ജാഗരൂകരാകുക. ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ കഴിയുമല്ലോ, പക്ഷേ നമ്മുടെ സ്വന്തം ഭാര്യ മക്കളെ നമുക്ക് നോക്കാൻ കഴിയുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ഈമാൻ സലാമത്താക്കി തരട്ടെ.